നമസ്കാരം സ്വാമിജി. നമസ്കാരം. നിഷിത്ത വിദ്യകളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വന്നത്, നമുക്ക് അതുവഴി കുറച്ച് പോകാം. തീർച്ചയായും, കാരണം 64 പറയണം എന്നാണല്ലോ ഒന്ന് പറഞ്ഞത്. അതെ അതെ, 64 വിദ്യകളിൽ 29-ാമത്തതാണ് നമ്മൾ പറഞ്ഞത് മാലിന്യവിദ്യ. അത് സമുദ്രയാനങ്ങളുടെ വിദ്യയാണ്. അതെ, അതുകൊണ്ടാണ് ഒരു സമയത്ത് ഈ സമുദ്രയാനങ്ങൾ കണ്ടമാനമുണ്ടാവുകയും സമുദ്രയാനങ്ങളിലൂടെയുള്ള യാത്രകൾ കൂടുകയും ലോകത്തിൻ്റെ അകലം കുറയുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ വസ്തുക്കളെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരികയും ഇവിടുന്ന് പലതും പുറത്തേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിദ്യയുടെ വികാസത്തിൽ 3 ചോദ്യങ്ങൾ പ്രസക്തമായി ബാക്കിയാണ്. ഇവ കൊണ്ടെല്ലാം ഇങ്ങനെയുള്ള ഗവേഷണങ്ങളും പുരോഗതിയും കൊണ്ട് അടിസ്ഥാനപരമായ എന്തെങ്കിലും സുഖം മനുഷ്യന് കിട്ടുന്നുണ്ടോ? ഗവേഷകൻ അസ്വസ്ഥനാണ്, ഒരിക്കലും അവൻ ശാന്തനല്ല. പോട്ടെ, അവൻ അസ്വസ്ഥനാകുന്നത് രാജ്യത്തിനു വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കാമെങ്കിൽ ഇവൻ്റെ ഗവേഷണത്തിൻ്റെ ഫലമായി ചെലവാക്കിയ ധനത്തിനനുസരിച്ച് എന്ത് പുരോഗതിയാണ് ലോകത്തുണ്ടായത്? ഇവൻ ഗവേഷണം ചെയ്യുമ്പോൾ ജനതയ്ക്ക് അഹങ്കാരമുണ്ടാവുകയും ആലസ്യമുണ്ടാവുകയും ഓരോ ഗവേഷണം കഴിയും തോറും ജനതയെ ആലസ്യത്തിലേക്ക് നയിക്കുകയും ഗവേഷകന്മാരുടെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ സുഖജീവിതമെന്ന് വരുത്തി തീർക്കുകയും ഗവേഷണത്തിൻ്റെ ഫലം കാംക്ഷിച്ചിരിക്കുകയും ചെയ്യുകയാണ് ജനങ്ങളെങ്കിൽ ഗവേഷണം ഏറ്റവും വലിയ അപകടമാണ്. മനസ്സിലായോ? തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നാളെ ഒരു ഗവേഷണം അവിടെ നടക്കുന്നുണ്ട്. 2 കൊല്ലത്തിനകം തൂത്തുവാരുന്ന ഒരു ഉപകരണം വരും. അതുകൊണ്ട് ഇനി 2 കൊല്ലത്തേക്ക് തൂത്തുവാരാ, അത് കൂടിക്കിടന്നാൽ അത് വന്നിട്ട് തൂത്തുവാരിയാ മതി. ആലസ്യം ഉണ്ടാക്കുന്ന ഇങ്ങനെ ജനതയെ മുഴുവൻ ആലസ്യത്തിലേക്ക് നയിക്കുന്നു. അടിസ്ഥാനപരമായ ഒന്നും പഠിക്കണ്ട, മൗലികമായതൊന്നും ആവശ്യം വരില്ല ഇനിയുള്ള കാലത്ത്. നിങ്ങൾ എന്തിനായിരുന്നു ഈ പട്ടികയൊക്കെ ചൊല്ലി പഠിക്കുന്നത്? ഇപ്പൊ കാൽക്കുലേറ്റർ വരാൻ പോവാണ് അല്ലേ? വന്നു കഴിഞ്ഞു, ശരിയല്ല? ശരിയാണ് സ്വാമിജി. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ഗവേഷണവും സത്യത്തിൽ മനുഷ്യ മനസ്സിന്റെ താളാത്മകതയെയും നന്മയെയും പ്രയത്നത്തെയും കളഞ്ഞു കുളിക്കുമെങ്കിൽ ഗവേഷകനെയും ജനതയെയും അസ്വസ്ഥതയിലേക്ക് തള്ളിവിടുമെങ്കിൽ ഖജനാവ് കാലിയാക്കുമെങ്കിൽ എന്തിന് നിങ്ങൾ ഗവേഷണത്തിനെന്ന് പറഞ്ഞ് ഇത്രയധികം പണം ചെലവാക്കണം? ഗവേഷണവും പഠനവും വലിപ്പവും മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കുമെങ്കിൽ, സൗമനസ്യം തരുമെങ്കിൽ, സഹജീവികളോട് സൗമ്യമായി പെരുമാറാനുള്ളൊരു അറിവ് തരുമെങ്കിൽ, കുടുംബജീവിതത്തെ ആഴമുള്ളതാക്കി തീർക്കുമെങ്കിൽ, സ്നേഹത്തെ പ്രസരിപ്പിക്കുമെങ്കിൽ ഏത് ഗവേഷണവും ഉത്തമമാണ്. പക്ഷെ കേട്ടിട്ടെങ്ങനെയാണ് തോന്നുന്നത്? പൊതുവെ ഗവേഷകന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ശാസ്ത്ര കോടാലികളെയും ഒക്കെ വെച്ചുകൊണ്ട് നോക്കിയാൽ എങ്ങനെയാ തോന്നുന്നത്? സംഘർഷം ഉണ്ടാക്കും ഒന്നുമല്ലെങ്കിൽ ആ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ഒരു മേഖലയിൽ ഒരു ഗവേഷണം എന്നാൽ തൊട്ടടുത്ത് മറ്റൊരു സംഭവം ഉണ്ടാവും. ഏറ്റവും വിചിത്രം, കഴിഞ്ഞ ഒരു 6 മാസത്തെ പത്രം എടുത്താൽ, ആരോഗ്യ മാസിക മാത്രം എടുത്താൽ, പനിയെക്കുറിച്ച് ആയുർവേദക്കാരൻ്റെയും ഹോമിയോക്കാരൻ്റെയും അലോപ്പതിക്കാരൻ്റെയും വെളിപാടുകൾ, 3 അലോപ്പതി ഡോക്ടർമാരുടെ വെളിപാടുകൾ, പനി വന്നാൽ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കണം, തണുത്ത വെള്ളത്തിൽ മുക്കിക്കിടത്തണം, തണുത്ത വെള്ളം തുടരുത്, ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിപ്പിക്കൂ. അലോപ്പതിക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർമാരുടെ വെളിപാടുകളുടെ വ്യത്യാസം ജനം ഇതിലേതാ ചെയ്യേണ്ടത്? ഒരേ മാസികയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ ലക്കത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് തന്നെ 2 വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഇത്തവണത്തെയും തമ്മിൽ വിരുദ്ധമായിട്ട്, ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുടെ ഒരു തേർവാഴ്ച കാണും. പോളിയോയെക്കുറിച്ച്, ഓറൽ പോളിയോ അനേകം കുട്ടികളിൽ അമേരിക്കയിൽ പോളിയോ ഉണ്ടാക്കി. 7 പ്രാവശ്യം പോളിയോ എടുത്തിട്ടും ഓറൽ പോളിയോ പോളിയോ ഉണ്ടാക്കിയത് കൊണ്ട് ഇനി ആരും ഓറൽ പോളിയോ കൊടുക്കരുത്, ഇഞ്ചക്ഷനേ കൊടുക്കാം. കഴിഞ്ഞ ആരോഗ്യ മാസികയിലുള്ള 8 പ്രാവശ്യം എടുത്ത കുട്ടി പോളിയോ ബാധിച്ച് കിടക്കുന്നത് ആരോഗ്യ വകുപ്പിനെ ഞെട്ടിച്ചിരിക്കുന്നു. എന്താണ് ഈ ഗവേഷണം? ഒരുപോലെ പറയുമോ? കാലത്തിനനുസരിച്ച് മാറാതിരിക്കുമോ?
ചോദ്യം മനസ്സിലായി. സംശയം മനസ്സിലായി. അപ്പൊ ഇതിനെയൊക്കെ നിഷിദ്ധ വിദ്യകളുടെ പട്ടികയിൽപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും മന്ത്രവാദവും കൂടെ ഉത്തരവൊന്നും അല്ല, ഇത് വിദ്യകളാ. ഇവയെ ഓരോന്നും നമുക്ക് കൊണ്ടുതരുന്ന നഷ്ടങ്ങൾ നമ്മുടെ സ്വസ്ഥതയിൽ, സാധാരണക്കാരൻ ജനജീവിതത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് നല്ല ആഹാരം കഴിച്ച് നല്ല പോലെ മലമൂത്രങ്ങൾ വിസർജിച്ച് നന്നായി തൻ്റെ കുട്ടികളെ വളർത്തി, ഇണ ചേർന്ന് കുട്ടികളെ വളർത്തി, ലൗകികമായി ആഹാരവും നീഹാരവും മൈഥുനവും നിദ്രയും സുഖമായി അനുഭവിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയെ അതിന് വിട്ടിട്ട് അത് വേണ്ടാത്തവൻ പോയി ഏകാന്തതയിൽ ചെയ്യേണ്ട ഗവേഷണങ്ങൾ ആ ബാക്കിയല്ല. മനസ്സിലായി? അതൊന്നും കൊണ്ടുപോയി ജനത്തെ കൊണ്ടൊന്ന് ഭ്രമിപ്പിക്കരുത്. സാധാരണ ജനത്തിന് ഇതൊന്നും ആവശ്യമില്ല. അപ്പൊ ഇത്തരം വിദ്യകൾ എവിടുന്നെങ്കിലും അല്പം മനസ്സിലാക്കിയിട്ട് അതിന്റെ നിഗൂഢതയെ നിലനിർത്തിക്കൊണ്ട് ലോകത്തോട് വന്ന് പറയുമ്പോൾ ഇവനൊരു അത്ഭുത പുരുഷനായി മാറും. ജനത്തിനാകട്ടെ ഈ വിദ്യയെപ്പറ്റി യാതൊരു വിവരവുമില്ല. പ്രാചീനങ്ങളായ ഇന്ത്യൻ വിദ്യകളൊന്നും ജനത പഠിക്കാറില്ല, പഠിപ്പിക്കാറില്ല, പഠിക്കുന്നിടം തടയാറുണ്ട്. അതീവ രഹസ്യമായി ആരെങ്കിലും ഏതെങ്കിലും മൂലകളിൽ പോയിരുന്ന് ഇവ പഠിച്ചിട്ട് വരികയോ പൂർവ്വജന്മത്തിലെ സ്മരണ കൊണ്ട് വരികയോ ചെയ്യുമ്പോൾ ഇവൻ ജനങ്ങളുടെ മുമ്പിൽ അത്ഭുത പുരുഷനായി മാറുമ്പോൾ എല്ലാ കൊള്ളിക്കരുതാഴികയുടെയും കേന്ദ്രമായി ഇത് മാറും. അതിൻ്റെ മറവിൽ എല്ലാവരും കളിക്കും. ഭരണാധികാരി, നീതി നിഷ്ഠന്മാർ, ആക്ടിവിസ്റ്റുകൾ എല്ലാം അവിടുന്ന് പ്രയോജനം ഉണ്ടാക്കും. നമുക്ക് വളരെ വിചിത്രമായി തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ആക്ടിവിസ്റ്റുകൾ നടത്തുന്ന ആക്ടിവിസത്തിൻ്റെ ഫലമായ സമ്മേളനങ്ങളും ഘോഷയാത്രകളും ഒക്കെ പണച്ചെലവുള്ളതാണ്. ഇതിനുള്ള പണവും അവർ തന്നെയാണ് കൊടുക്കുന്നത്. ദിവസം അത് വളരെ വിശദമായി എൻ ജി ഒസിന് കിട്ടുന്ന ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറയണ്ടത്. അവരെന്തിനാണ് ഇത് കൊടുത്ത് ഇവനെ കൊണ്ട് എതിരാക്കുന്നത്? എതിർക്കുമ്പോഴാണ് ജനം ശ്രദ്ധിക്കുന്നത്. മനസ്സിലായി? അങ്ങനെയും ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് ആ വിദ്യകളിൽ ഒന്നാണ് മാലിന്യവിദ്യ. ഇത് സമുദ്രയാനമാണ്. ഇനിയൊന്ന് മഹാസമ്മോഹനമാണ്, 30-ാമത്തെ വിദ്യയാണ്. ഉണർന്നിരിക്കുമ്പോൾ കൂടി ഉറക്കമുണ്ടാക്കുന്ന വിദ്യ. ഇത് ഔഷധം കൊണ്ട് പറ്റും, ശബ്ദം കൊണ്ട് പറ്റും. ചില ശീലുകളിൽ ശബ്ദം വിന്യസിച്ചാൽ ഉറക്കം വരും. മനസ്സിലാകുന്നുണ്ട്? താരാട്ടൊക്കെ അതിൽപ്പെട്ട. അങ്ങനെ മോഹിപ്പിക്കുക എന്ന് പറയുന്ന ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഉറക്കാനുള്ള പ്രയോഗങ്ങളാണ് ഈ മഹാസമ്മോഹന തന്ത്രത്തിലുള്ളത്. ഇതിന് ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾ വേണം. ബാല, ജിഹ്വ, ഛേദനം മുതലായ കുമാർഗങ്ങൾ വേണം ഇതിലെത്താൻ. ബാലൻ്റെ ജിഹ്വ ഛേദിക്കുന്ന കുറെ കർമ്മങ്ങളൊക്കെ കൊണ്ടാണ് ഇതിൽ ആളുകളെത്തുന്നത്. ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഈ ദുഷ്ടകർമ്മങ്ങൾ മുഴുവൻ ചെയ്തിട്ടാണ് ഇത്തരം പണികളൊക്കെ കാണിക്കുന്നത്. മനസ്സ് ഏകാഗ്രമാകാൻ അത്രയും ഷാർപ്പായിട്ടുള്ള പണികൾ ചെയ്യണം. ദുഷ്ടകർമ്മങ്ങൾ അതിനകത്തുള്ളതൊക്കെ ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് ആരെയെങ്കിലും മോഹിപ്പിക്കുമ്പോൾ മോഹിച്ചവൻ മോഹത്തെയാണ് പിന്നീട് പോയി ഉത്തമമായിട്ട് പറയുന്നത്. ഇവനൊരു മോഹത്തിൽ അവിടെ ചെന്ന് കണ്ടിട്ടിങ്ങി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് എതിർത്ത് പോയാൽ നേരെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഭക്തനായി മാറി. ഇങ്ങനെ വരുന്ന ഇതെല്ലാം കുമാർഗം കൊണ്ട് സാധിക്കേണ്ടതിനാൽ ഇത് നിഷിദ്ധ വിദ്യയാണ്. ഇത് ഹിപ്നോട്ടിസം പോലെയുള്ള സംഭവം ഇതിൽ ഉണ്ട്. ഇത് വളരെ കൂടിയതുണ്ട്. ഇതിനകത്ത് ചില പ്രസാദത്തിലൊക്കെ അപകടം വെച്ചിട്ട് ഔഷധം കൊണ്ടും സാധിക്കും. വശ്യങ്ങളായ ഒരുപാട് ഔഷധങ്ങളുണ്ട്. നിങ്ങളുടെ സ്മൃതിയെ മാറ്റിമറിക്കുന്ന, അതായത് നിങ്ങളുടെ ഹൈപ്പോതലാമസിലും അതുപോലെ തന്നെ നിങ്ങളുടെ കാൽപെയിനുകളിലും ഇടപെടുന്ന ഔഷധങ്ങളുണ്ട്. മെന്തോന്നി മുതലായ വളരെ ശക്തങ്ങളായ ഔഷധങ്ങളുണ്ട്. അവയൊക്കെ പ്രത്യേക തരത്തിൽ പ്രസാദ രൂപേണയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടുന്ന് എഴുന്നേറ്റ് പോവില്ല. അവർ മോഹവലയത്തിൽ കുടുങ്ങിപ്പോകും.
ഇത് സമൂഹിപ്പിക്കുവാനുള്ള ഈ വിദ്യയൊക്കെ ലോകത്തുള്ളത് തന്നെയാണ്. ഇത് ചില ചായക്കിടയിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാറില്ല, അതിൻ്റെ പുറത്തൊരല്പം കറുപ്പ് തേച്ചാൽ മതി, പാത്രത്തിൻ്റെ പുറപ്പ് മതി, പുറത്ത് മതി, അതിൻ്റെ ഒരു ബാഷ്പത്തിൻ്റെ അംശം മതി, ടസ്റ്റിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്ര വളരെ കൂടിയ തരം വിദ്യകളുണ്ട്. കറുപ്പിനോടുള്ള ബന്ധമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ന് ലോകസമ്മതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന തന്ത്രങ്ങൾ ഇതും അത്യന്തം നിഷിദ്ധമാണ്. 31-ഉം 32-ഉം വാമജുഷ്ടവും മഹാദേവവുമാണ് രണ്ട് തന്ത്രങ്ങളും. വാമാചാര വിധി പ്രകാരമുള്ള തന്ത്രങ്ങളാണ്. വാമാചാരത്തിൽ മദ്യമുണ്ട് പൂജയിൽ. സ്ത്രീ യോനിയെയാണ് വാമാചാരത്തിൽ പൂജിക്കുന്നത്. അതിൽ വൈകാരികത പൂജ ചെയ്യുന്നവന് ഉണ്ടാവുകയാണെങ്കിൽ ആ സുലഭയോട് ശാരീരികമായി ബന്ധപ്പെടുകയും വേണം. ഇങ്ങനെയൊക്കെ വരുന്ന വിദ്യകളുണ്ട്. അതിൻ്റെ ഭാഗമൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്ന. മനസ്സിലായി സ്വാമിജി. ഈ ബ്ലൂ ഒക്കെ പറയുന്നത് ആ സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പൂജ ക്യാമറയിലൂടെ എടുത്തു കൂട്ടിയാൽ മതി. ഇത് പൂജയ്ക്കാണ് ചെല്ലുന്നത്. ഈ പൂജ രണ്ടു കൂട്ടർക്കും വലിയ ഇഷ്ടമുള്ള പൂജയാണ്. ഇന്ന് ഈ പൂജയ്ക്കാണ് പ്രാധാന്യം. മനുഷ്യന്റെ ഉത്തമാംഗം ശിരസായിരുന്ന കാലമല്ലിത്. ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പലരും ഉപയോഗിക്കുന്ന മൊബൈലുകൾ ഇത് തന്നെയാണ്. ഇത് നിറച്ചു കൊടുക്കുന്ന ഒരുപാട് സങ്കേതങ്ങളുണ്ട്. ഈ നിറച്ചു കൊടുക്കുന്ന സങ്കേതങ്ങളുടെ പൈസ മേടിച്ചുകൊണ്ടാണ് സ്കൂളിൽ കുട്ടികൾ മൊബൈൽ കൊണ്ടുപോകാമോ കൊണ്ടുപോകരുതോ എന്ന് ചാനലുകളും മറ്റും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചാനലിന് നിർബന്ധം ഇവൻ്റെ പൈസ മേടിച്ചുകൊണ്ട് കൊണ്ടുപോകണമെന്ന് സ്ഥാപിക്കണം എന്നാണ്. അതിന് പല ന്യായങ്ങളും ചാനലിലിരുന്ന് വർത്തമാനം പറയുന്നവൻ പറയും. കുട്ടികളുടെ സുരക്ഷിതത്വമാണത്. പണ്ട് കാലത്തെ കുട്ടികൾക്കൊന്നും സുരക്ഷിതത്വം ഉണ്ടായില്ല. ഇത് കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ സ്കൂളിനകത്ത് പഠിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കരുതെന്ന് മാത്രം ഉത്തമന്മാരായ അധ്യാപകരും ബാക്കിയുള്ളവരും പറഞ്ഞാൽ പോലും ആ സമയത്ത് പോലും ഇത് വേണമെന്ന് നിർബന്ധമുള്ള ചാനലുകളുടെ പ്രണേതാക്കളുണ്ട്. അവരുടെ ചർച്ചകളുണ്ട്. വളരെ രസകരമാണ് അവരുടെ ചർച്ചകൾ കേൾക്കാൻ. അതിനവർ ആരെങ്കിലും ഒരാൾ കുട്ടികളുടെ നന്മയ്ക്കുതകുമാറ് ഇത് പഠിപ്പിക്കുന്ന സമയത്ത് കൊണ്ടുപോകരുതെന്ന് പറയാൻ തുടങ്ങിയാൽ അവർ പറയുന്നിടത്തുനിന്ന് മൈക്കിങ് വാങ്ങിക്കും. എല്ലാവർക്കും ഒരുപോലല്ല സമയം. അത് വാങ്ങിച്ചിട്ട് വളരെ ശക്തമായി വേണമെന്ന് വാദിക്കുന്ന ആളിൻ്റെ കൊടുക്കും മൈക്കേ വാങ്ങിക്കില്ല തിരിച്ച്. താല്പര്യങ്ങളാണ് ഇങ്ങനെ അവനവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ജനങ്ങളിൽ തെറ്റായ അറിവുകൾ നൽകി കൊണ്ടുപോവുക എന്ന് പറയുന്ന ആ അറിവ് പോലും ഈ നിഷിദ്ധവിദ്യയിൽ പെടേണ്ടതാണ്. അതിനാ ഇത് പറഞ്ഞത്. വളരെ അപകടകരങ്ങളായ വാമജുഷ്ടം, മഹാദേവം രണ്ട് തന്ത്രങ്ങളും വാമാചാര വിധി പ്രകാരമുള്ള മദ്യം, മദിര എല്ലാം ആത്മധ്യാന വഴിയിൽ നിഷിദ്ധങ്ങൾ തന്നെയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് മദ്യമോ മദിരയോ പൂജാർഹമായൊരു വസ്തുവായി ഉദാത്തീകരിക്കുന്നത് പഴയ ഒരു കാലത്ത് കാമത്തെ ശൃംഗാരമായി ഉദാത്തീകരിക്കുന്നതിന് വേണ്ടിയും മദ്യത്തെ ഉദാത്തീകരിച്ച് ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയോ? മനസ്സിലായി. പക്ഷെ ഇന്നത് സർവസാധാരണമായിരിക്കുന്ന തലത്തിൽ അതിനെ ഉദാത്തീകരിക്കുന്നത് അതിനെ ഉദാത്തീകരിക്കാനേ സഹായിക്കുകയുള്ളൂ. അല്ല, ശൃംഗാരമായി കാമം ഉദാത്തീകരിക്കാൻ സഹായമാവില്ല. ഒരു കാമം കാമാവസ്ഥയില് നിഷിദ്ധമാണ്. ശൃംഗാരമെന്ന പദവിയിലേക്ക് അത് ഉയർത്തുമ്പോൾ അത് ഉത്തമമായിത്തീരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അവിടെയാണ് സെക്സ് ഈസ് ഡിവൈൻ എന്നൊക്കെ പറയുന്നത്. ഇത് സാധാരണക്കാരനോട് എന്ന് ഈ ഉദാത്തമായ സങ്കല്പങ്ങളെ കൊടുത്ത ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിൻ്റെ നേതാവായ ഒരു സ്വാമിയും ഇരുന്ന് അതിൽ നിന്ന് അത്തരം പുസ്തകങ്ങൾ അടിച്ചു വെച്ചാൽ ഈ പുസ്തകങ്ങൾക്കൊക്കെ പങ്കുണ്ടാവും ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഈ തെറ്റുകൾക്ക്. അങ്ങനൊരു വലിയ പ്രസ്ഥാനം തന്നെ ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് വളർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ആസ്വാദ്യങ്ങളായ ധ്യാന വഴികളൊക്കെ ഇന്നുണ്ട്. ധ്യാനത്തിൽ നൃത്തം, ധ്യാനത്തിൽ നഗ്നത, ധ്യാനത്തിൽ കെട്ടിപ്പിടുത്തം, ധ്യാനത്തിൽ മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് ധ്യാനാത്മകതയെ വളർത്തിക്കൊണ്ടുപോകുന്ന ഒട്ടേറെ പാശ്ചാത്യ സമ്പ്രദായങ്ങളെ ഇടകലർത്തി വരുന്ന ഒട്ടു വളരെ സമ്പ്രദായങ്ങൾ ഈ വാമാചാരത്തിലൂടെ ഇന്ന് കയറി വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഒന്നുമല്ല,
പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ അത്ര വിപുലമായി ഇവയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സങ്കീർണമായൊരു ലോകമാണ് വാമജുഷ്ടത്തിൻ്റെയും മഹാദേവത്തിൻ്റെയും. ഈ തന്ത്രങ്ങൾ വൈദികർക്ക് സ്വീകാര്യമായ തന്ത്രങ്ങളല്ല. വിചിത്രമായൊരു സത്യം, വൈദിക പാരമ്പര്യമുള്ള ഉന്നതരായ വൈദികന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവർ പോലും തൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇതാണ് വേണ്ടതെന്നും ഇത് തടഞ്ഞതുകൊണ്ടാണ് ഭാരതം പിന്നിലായിപ്പോയതെന്നും പറയുന്നവരായി ഇന്ന് രംഗത്തുണ്ട്. സ്വാമിജി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, അതായത് വൈദികരായ ആളുകൾ ചെയ്യുന്ന സമയാചാരവും കാര്യവുമൊക്കെ അവർ തന്നെ വെടിഞ്ഞിട്ട് അവരുടെ പൂജാവിധാനങ്ങളെ കൂടി ഒരു കലാപരിപാടിയാക്കി മാറ്റി പീഠത്തിനും മറ്റുള്ളവയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുത്ത് ഈ മദ്യവും മധുരയും ഒക്കെ ചേർത്ത് ഇത്തരം പൂജകൾ വന്ന ഒരു സമയത്താണ് ക്ഷേത്രങ്ങളിലൊക്കെ എല്ലമ്മ കേട്ടിട്ടുണ്ടാവും. നൃത്തം പൂജയുടെ ഒരു ഭാഗമാകുമ്പോൾ ആ നൃത്തത്തിന്, അതും നഗ്നനൃത്തത്തിന്, അതുപോലെ തന്നെ യോനി പൂജയുടെ ഒരു ഭാഗമാകുമ്പോൾ ജീവയോനിക്ക് വേണ്ടി ഒക്കെ സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ തടഞ്ഞു. ദേവദാസി സമ്പ്രദായം എന്നാണ് അതിന് പേര്. ദൈവദാസികളും ദേവദാസികളും ഒക്കെ രംഗത്ത് വരുമ്പോൾ സ്ത്രീകൾ ആ കൂട്ടത്തോടെ അവിടെ വരുന്നത്. അതിൻ്റെ വൈകല്യങ്ങൾ പിന്നീട് വളരെ വലിയ കച്ചവട മനസ്ഥിതിയിലേക്ക് മാറും. പഴയ ദൈവദാസികളുടെ സ്ഥാനങ്ങളെ നിയമം മൂലം തടഞ്ഞെങ്കിൽ പുതിയ ദൈവദാസികളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇതൊട്ടേറെ വൈകല്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ്. നോക്കിയിരുന്നില്ലെങ്കിൽ ഭരണാധികാരികളും ആഭ്യന്തര വകുപ്പും ഒക്കെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, ആ വീക്ഷിക്കുവാൻ വിടുന്നവനെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവൻ അല്ലെങ്കിൽ വീണ്ടും അപകടമാണ്. അവനെ വലവീശുവാനും ഇത്തരം താല്പര്യങ്ങൾ ധാരാളം മതിയാവും. ഭരണാധികാരിയെ വലവീശുവാനോ അതുമല്ലെങ്കിൽ സമ്പ്രദായങ്ങളെ നശിപ്പിക്കുവാനോ ഒക്കെ ഇത്തരം സമ്പ്രദായങ്ങൾ സഹായകമാവും. അപ്പോൾ ഒരു കാലത്ത് ഈ ദേവദാസി സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ, ഓർമ്മയുണ്ടാവും. അതൊക്കെ നിർത്തലാക്കിയെന്നാണ് പറയുക. പക്ഷെ അതൊക്കെ വന്നത് ഇതിൻ്റെ ഭാഗമായാണ്, മദ്യത്തിൻ്റെയും മദിരയുടെയും ഭാഗമായി വന്നതാണ്. ഇപ്പൊ പുതിയ ആധുനിക ലോകത്ത് ഇതിന്റെ മറ്റൊരു പതിപ്പ് എന്ന പോലെ ആധുനിക തടഞ്ഞപ്പോ ഇത് വേഷം മാറി വേറൊരു രൂപത്തിൽ രംഗത്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ പേരുകൾ എന്നിട്ട് അതിന്റെ ഒരു സംഘടിത രൂപവും പ്രശ്നങ്ങളും എല്ലാം വരുന്നു. ഇപ്പൊ നിങ്ങളുടെ കാസ്റ്റ്, അതിനകത്ത് നിങ്ങളുടെ ക്രീഡ്, നിങ്ങളുടെ തൊഴില്, നിങ്ങളുടെ പ്രദേശം, ഇവയെ ഞാൻ കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ട് ഞാനൊരു ദൈവദാസി ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായൊരു സ്നേഹബന്ധം പുലർത്തുന്നതിനും സാധനങ്ങളും സാമഗ്രികളും ഒക്കെ കൈമാറുന്നതിനും തദ്വാര ലൈംഗിക അരാജകത്വത്തിലേക്ക് പോകുന്നതിനും പറ്റുന്നൊരു അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിൽ വളരെ വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അതിസങ്കീർണമായ ഒരു തലമാണ്. മതങ്ങളുടെ ഉന്നത നേതൃത്വങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ നിന്ന് മാപ്പ് പറയേണ്ട ഒരു കാലം വരാൻ പോവുകയാണ്. മാപ്പ് പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണിപ്പോൾ. ഇത്രയും അപകടകരമായ ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഈ വാമാചാരത്തിന്റെ അതിപ്രസക്തി കൊണ്ടാണ്. ഇതൊരു നിയമം മൂലം പെട്ടെന്ന് തടയാൻ പറ്റുന്നതല്ല. മനുഷ്യനെ ശരിയായ വഴിയിൽ വിദ്യ നൽകി, അവിടെ വിദ്യയുടെ അടിസ്ഥാന തന്തുക്കൾ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതിൽ പോലും തർക്കം നടക്കുന്ന സമയമാണ്. തെരുവ് യുദ്ധങ്ങൾ നടക്കുന്ന സമയം, കൊലപാതകങ്ങൾ നടക്കുന്ന, ആ അധ്യാപകർ കൊല ചെയ്യപ്പെടുന്ന കാലമാണ്, ഗുരുക്കന്മാർ കൊല ചെയ്യപ്പെടുന്ന കാലമാണ്. ഇപ്പൊ വാമാചാരത്തെ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കണക്കാക്കാൻ. മദ്യമൊരു സാർവലൗകിക പൂജാവസ്തുവായി മാറിക്കഴിഞ്ഞു. ശരിയല്ലേ? ആലോചിച്ച് നോക്ക്. അതെല്ലാം കൂടെ ചേർന്നതാണ് വാമജുഷ്ടവും മഹാദേവവും. 33 മുതൽ 35 വരെ വാതുലം, വാതുലോത്തരം, കാമികം, ഇങ്ങനെയാണ് അതിന് പേര്. വാതുല തന്ത്രം, വാതുലോത്തര തന്ത്രം,
കാമിക തന്ത്രം. ഇവ കർഷണം, വശ്യം തുടങ്ങി പ്രതിഷ്ഠ വരെയുള്ള വിധികൾ പറഞ്ഞു തരുന്നതാണ്. ആകർഷിക്കുക, വശീകരിക്കുക, പ്രതിഷ്ഠിക്കുക, ഇതിൻ്റെ തന്ത്രങ്ങളാണ് ഇവ മൂന്നും. അതിൽ വശ്യവിധികളൊക്കെ വളരെ പ്രധാനമാണ്. ഈ തന്ത്രങ്ങളിൽ കുറച്ചു ഭാഗം വൈദികമാണ്. പൂജാ സംബന്ധമായ ചില കാര്യങ്ങൾ വൈദികമായുള്ളതും കൂടെ കലർത്തിയാണ്. ഇതൊരു മിശ്ര തന്ത്രമാണ്. വൈദികമാണ് ഇത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കൗളവും സമയാചാരവും എന്നതിൽ സമയാചാരത്തിൻ്റെ അല്പാംശവും കൗളത്തിൻ്റെ കൂടുതൽ അംശവും ഉണ്ട്. കൗളത്തിൻ്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ അത് നിഷിദ്ധമായി തന്നെ കണക്കാക്കണമെന്ന ശാങ്കര മതപ്രകാരം അത് നിഷിദ്ധമാണ്. അത് നിഷിദ്ധമാണ്, സംശയലേശമില്ലാതെയാണ് ഇന്ന് നമ്മൾ ഏറ്റവും എതിർക്കുന്ന ശങ്കരൻ. ഇത്തരം വിദ്യകളോടൊക്കെ സംഭവിച്ചു. അന്നും ഇന്നും ഏറ്റവും എതിർക്കപ്പെടുന്ന വ്യക്തിയും ശങ്കരൻ തന്നെയാണ്. ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നവരും ഇത് കാണിക്കുന്നതിന് കൂട്ടു നിൽക്കുന്നവരും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ശാങ്കര സമ്പ്രദായത്തിലുള്ളവരെ വേട്ടയാടാനാണ് നടക്കുന്നത്. കൗളതന്ത്രത്തിന്റെ വിജയാഘോഷം അതിൻ്റെ ഒരു കൂട്ടായ്മ. പിന്നെ തീർച്ചയായും, കാരണം ഈ കൗളത്തെ പ്രോത്സാഹിപ്പിക്കുകയും കൗളതന്ത്രികളോടൊപ്പം നടക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും കൂട്ടുചേർന്ന് ഇത് മുഴുവൻ ഈ കൊള്ള മുഴുവൻ കാണിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് തല്ലാനും കൊല്ലാനുമാണ് നടക്കുന്നത്. ഇതിൽപ്പെട്ടവനൊക്കെ എല്ലാ അഭയവും കിട്ടും, ബന്ധങ്ങൾ ദൃഢവുമായിരിക്കും. അവൻ്റെ ബന്ധങ്ങൾ ദൃഢം, കാരണം ഈ ബന്ധം കാരണം അവനെ രക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവും. അപ്പം അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. പോയിരുന്ന അല്പം പൂശ, പൂജയൊക്കെ കഴിഞ്ഞ് പൂശുന്നതാണ്. മനസ്സിലായില്ല, പൂജ കഴിഞ്ഞിട്ട് മറ്റു ബന്ധങ്ങളിൽ ലൗകിക പരിപാടികളും പലതും ആകാം. ഇതിൻ്റെയൊക്കെ ബന്ധം ഈടുവയ്പുള്ളതാണ്. മറ്റത് ആധ്യാത്മിക വഴിയിൽ പോകുന്ന അവന് ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് അവിടുന്ന് ഒന്നും കിട്ടുകയില്ല. ബന്ധമുക്തമാണ്, ബന്ധമുക്തവുമാണ്. അത് കാരണം അവനെ ഓടിച്ചിട്ട് തല്ലുമ്പോൾ ജനം വിചാരിക്കും ഇതിനാണ് തല്ലിയതെന്ന്. വളരെ വിചിത്രമാണല്ലോ സാർ. നമ്മുടെ ചില ഈ നേതാക്കന്മാര് മുമ്പിൽ നാരായണ ഗുരുവിൻ്റെയും ശ്രീശങ്കരൻ്റെയും ഒക്കെ ഈ വിഗ്രഹം കൊണ്ടുപോകും. മുമ്പിലാ പിടിക്കുക, പുറകിൽ വരും. ആരെങ്കിലും കല്ലെറിഞ്ഞാൽ വിഗ്രഹത്തെ കൊള്ളും. നാരായണ ഗുരുവിനെ എറിഞ്ഞു, ശങ്കരനെ എറിഞ്ഞു, ചട്ടമ്പി സ്വാമിയെ എതിർ എറിഞ്ഞു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു ഹർത്താലും പ്രകടിപ്പിക്കും. കാരണം ഇവൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കത്തക്ക വിധത്തിലാണ് നിൽക്കുന്നത്. ഇവനെ എറിഞ്ഞാലും അവരെ എറിഞ്ഞാന്ന് പറഞ്ഞ് പിന്നൊരു തീ കത്തിക്കലും ബഹളവും നടത്താൻ പറ്റും. മനസ്സിലായി? ഇതുപോലെ തന്നെയുള്ള പണിയാണിത്. മുമ്പിൽ നിർത്താനുള്ള ഒരു കവചം മാത്രമായി ഇതിനെയെല്ലാം ഉപയോഗിക്കുന്നു. അപ്പോൾ 33, 34, 35 ഇതെല്ലാം ചേർന്ന് അത് മിശ്ര തന്ത്രമാണ്. അതും നിഷിദ്ധം തന്നെയാണ്. മിശ്രമായതുകൊണ്ട് സ്വീകരിക്കണം എന്നല്ല, സ്വീകരിക്കരുതെന്നാണ്.